ആലുവ മുട്ടത്ത് കെഎസ്ആർടിസി ബസ്സിൽ ലോറി ഇടിച്ച് അപകടം. രാവിലെ 6:30 അപകടം ഉണ്ടായത്. പരിക്കേറ്റ ബസ് യാത്രക്കാരെ ആലുവയിലെ ആശുപത്രിയിലേക്ക് മാറ്റി. പ്രദീപ് ജോസഫ് ഉണ്ട് വിവരങ്ങളുമായി. പ്രദീപ്, ഇന്ന് രാവിലെ കേൾക്കുന്ന ഒരു അപകട വാർത്തയാണ്. അതിൽ ആരുടെയും ജീവനൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ള ഒരു ആശ്വാസമുണ്ട്. എപ്പോഴായിരുന്നു അപകടം? പരിക്കേറ്റവരുടെ അവസ്ഥ എങ്ങനെയാണ്? രാവിലെ 6:30 ആലുവയ്ക്കടുത്ത് മുട്ടം തൈക്കാവിലാണ് അപകടമുണ്ടായത്. ആലുവയിൽ നിന്നും സീപോർട്ട് എയർപോർട്ട് റോഡ് വഴി കാക്കനാട്ടേക്ക് പോവുകയായിരുന്ന കെഎസ്ആർടിസി ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. കെഎസ്ആർടിസി ബസ് തൊട്ട് മുന്നിൽ പോവുകയായിരുന്ന കണ്ടെയ്നർ ലോറിയിലാണ് ആദ്യം ഇടിച്ചത്. ഒപ്പം കെഎസ്ആർടിസി ബസ്സിന് തൊട്ട് പിന്നാലെ വരികയായിരുന്ന വലിയൊരു കണ്ടെയ്നർ ലോറി കെഎസ്ആർടിസി ബസ്സിന് പിന്നിലും ഇടിക്കുകയായിരുന്നു. അങ്ങനെ ഇരു ലോറികൾക്കും ഇടയിൽ കെഎസ്ആർടിസി ബസ് പെടുകയായിരുന്നു എന്ന് പറയാം. അപകടത്തിൽ പരിക്കേറ്റവരെ ആലുവയിലെ വിവിധ ആശുപത്രികളിലേക്കാണ് മാറ്റിയിരിക്കുന്നത്. ആരുടെയും നില ഗുരുതരമല്ല എന്നാണ് നിലവിൽ അറിയാൻ കഴിയുന്നത്. പക്ഷേ നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അപകടത്തിലുടന്ന് വലിയ ഗതാഗത കുരുക്കാണ് ഈ മേഖലയിൽ ഉണ്ടായത്. മാത്രമല്ല തൈക്കാവ് മുട്ടം മേഖലകൾ സ്ഥിരം അപകട മേഖലയാണ്. ഇടയ്ക്കിടെ ടു വീലറുകളും മറ്റ് ഫോർ വീലറുകളും ഒക്കെ ഇവിടെ അപകടത്തിൽപ്പെടുന്നത് പതിവാണ്. അതിനിടെ ഇന്ന് മഴ പെയ്ത് റോഡ് തെന്നിക്കിടക്കുക കൂടിയായിരുന്നു. അപകട കാരണം എന്താണ് എന്ന് വ്യക്തമായിട്ടില്ല. ബസിന്റെ മുൻഭാഗം ഏതാണ്ട് പൂർണ്ണമായും തന്നെ തകർന്ന അവസ്ഥയിലാണ്. പിൻഭാഗത്തും ബസിന്റെ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. യാത്രക്കാരെ ആശുപത്രികളിലേക്ക് മാറ്റി. ശരി, പ്രദീപ് ജോസഫാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്.